ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പതിവ് പോലെ തന്നെ ഒരു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ആണ്. ബിറ്റ്കോയിൻ്റെ ഒരു ടെക്നിക്കൽ അനാലിസിസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കുക. ആൻഡ് ഈ ഒരു മാസത്തെ ബിറ്റ്കോയിൻ്റെ ടാർഗറ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു ടാർഗറ്റ് ബിറ്റ്കോയിൻ ഏതൊരു പ്രൈസ് വരെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കുക. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസ് ഒക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആണെന്നെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി, ബാക്കിയെല്ലാം വിട്ടു തന്നേക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ദ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ് ഈസ് $948 ബില്യൺ. ഏകദേശം ഒരു 2.21% ഇൻക്രീസ് ആണ് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പിൽ ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് 8.76% ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. $51 ബില്യൺ ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയം ഇപ്പോൾ നിൽക്കുന്നത്. ആൻഡ് ബിറ്റ്കോയിൻ ഡൊമിനൻസ് നോക്കുകയാണെങ്കിൽ ഒരു 0.19% ഇൻക്രീസ് ഇവിടെ ഉണ്ടായിട്ടുള്ള കാണാൻ പറ്റുന്നുണ്ട്. ഒരു 39.89% ഇപ്പോൾ ബിറ്റ്കോയിൻ ഡൊമിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ബിറ്റ്കോയിൻ ഡൊമിനൻസ് കയറിയിട്ടുള്ളത് കൊണ്ട് തന്നെ ബിറ്റ്കോയിൻ ഒരു കഴിഞ്ഞ 24 hours ഒരു 2.68% ഒരു ഇൻക്രീസ് ബിറ്റ്കോയിൻ ഉണ്ടായിട്ടുണ്ട്. ദേഹത്തിൽ ഒരു 3.2% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓൾട്ട് കോയിൻസിലും ചെറിയ രീതിയിലുള്ള ഒരു പമ്പ് ഉണ്ടായിട്ടുള്ള കാണാനായിട്ട് പറ്റുന്നുണ്ട്. വളരെ ചെറിയൊരു ഇൻക്രീസ് ആണ്. എന്നാൽ ചില കോയിൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പമ്പായിട്ടുള്ള കാണാൻ പറ്റുന്നുണ്ട്. പോളികൾ നോക്കുകയാണെങ്കിൽ ഒരു 5.55% ഒരു ഇൻക്രീസ് ഈ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ചില കോയിൻസ് ഡംപ് ആയിട്ടുണ്ട്. സ്റ്റെല്ലാർ ഒരു 0.67% ഡൗൺ ആയിട്ടുണ്ട്. CRO ഡൗൺ ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കോയിൻസ് ഡൗൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ഓൾട്ട് കോയിൻസ് അപ്പ് ആയിട്ടുണ്ട്. നമുക്കറിയാം ബിറ്റ്കോയിൻ ഡൊമിനൻസിനനുസരിച്ച് ചില ഓൾട്ട് കോയിൻസ് ബിറ്റ്കോയിനെ ഫോളോ ചെയ്യും, ചിലത് ബിറ്റ്കോയിനെ ഫോളോ ചെയ്യാതിരിക്കും. ഓക്കെ, അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് ബിറ്റ്കോയിൻ വിശേഷത്തിലേക്ക് കടക്കാം. ആൻഡ് ബിറ്റ്കോയിൻ വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ തന്നെ നമുക്ക് ഡോളർ ഇൻഡെക്സിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഡോളർ ഇൻഡെക്സ് പതിവില്ലാതെ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡോളർ ഇൻഡെക്സിൻ്റെ വിശേഷങ്ങൾ പറയാനായിട്ട് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഡോളർ ഇൻഡെക്സും ബിറ്റ്കോയിനുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡോളർ ഇൻഡെക്സ് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ വളരെ ശക്തമായിട്ട് താഴേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഡോളർ ഇൻഡെക്സ് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ വളരെ ശക്തമായിട്ട് മുകളിലേക്ക് പോകുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ഇത് രണ്ടും കമ്പയർ ചെയ്ത് കാണിച്ചിരുന്നു. ഞാൻ അവിടെ കമ്പയറിൽ പോയിട്ട് BTC USDT ഇവിടെ കൊടുക്കുന്നുണ്ട്. ആൻഡ് അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, ഡോളർ ഇൻഡെക്സ് താഴേക്ക് വരുമ്പോൾ ബിറ്റ്കോയിൻ മുകളിലേക്ക് നല്ല രീതിയിൽ പോകുന്ന കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഡോളർ ഇൻഡെക്സ് മുകളിലേക്ക് പോകുമ്പോൾ ബിറ്റ്കോയിൻ വളരെ ശക്തമായിട്ട് താഴേക്ക് വരുന്ന കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക് ആയിരിക്കും എപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് നിങ്ങൾ കൃത്യമായിട്ട് ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് ചാർട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡോളർ ഇൻഡെക്സ് ഏത് രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഇനി കാണിച്ചു വയ്ക്കാനായിട്ട് പോകുന്നത് എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ, വളരെ ഈസി ആയിട്ട് നമുക്ക് ബിറ്റ്കോയിൻ്റെ ഒരു പ്രൈസ് മൂവ്മെൻറ്റും പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഡോളർ ഇൻഡെക്സ് ഏത് രീതിയിലാണ് പെർഫോം ചെയ്യാനായിട്ട് സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു 1 hour ടൈം ഫ്രെയിമിലാണ്. ഒരു 2 hours ഞാൻ ജസ്റ്റ് പോകുന്നുണ്ട്. കുറച്ച് ഹയർ ടൈം ഫ്രെയിംസ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 hour ടൈം ഫ്രെയിം നോക്കിക്കാണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം നല്ല രീതിയിൽ തന്നെ ഇത് ഡോളർ ഇൻഡെക്സ് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ വളരെ ശക്തമായ ഡോളർ ഇൻഡെക്സ് താഴേക്ക് വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് സോൺ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് ഇവിടെ നിന്നാണ് ഈ ഒരു വളരെ വലിയൊരു പമ്പ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് തന്നെ ഡോളർ ഇൻഡെക്സ് ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഒരു റിജക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ നിന്നും പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. സോ അങ്ങനെ ഇവിടെ നിന്നും പ്രൈസ് മുകളിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഡോളർ ഇൻഡെക്സ് മുകളിലേക്ക് പോകുമ്പോൾ ബിറ്റ്കോയിൻ വളരെ ശക്തമായിട്ട് താഴേക്കായിരിക്കും പോവുക. ബിറ്റ്കോയിൻ ഈ പറയുന്ന പോലെ തന്നെ താഴേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഡോളർ ഇൻഡെക്സ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തത് ഒരു ഹയർ ലോ ആണ്. സോ ഈ ഒരു ഹയർ ലോയിൽ നിന്നും ഒരു റിജക്ഷൻ കിട്ടുകയും ദെൻ വീണ്ടും ഒരു പുതിയ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളും നമുക്ക് ഈ ഡോളർ ഇൻഡെക്സിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ അവസ്ഥ എന്താകും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബിറ്റ്കോയിൻ വളരെ ശക്തമായിട്ട് തന്നെ താഴേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് ബിറ്റ്കോയിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. അപ്പോൾ ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ട്രെൻഡ് ലൈനിൽ ബിറ്റ്കോയിൻ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഉടനെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഒരു 20,500 എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നമുക്ക് ഒരു റെസിസ്റ്റൻസ് കൂടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അവിടെ നിന്ന് വീണ്ടും പ്രൈസ് താഴേക്ക് തന്നെ വരാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ ട്രെൻഡ് ലൈൻ ഉള്ളത് കൊണ്ട് മാത്രമല്ല അവിടെ ഒരു റെസിസ്റ്റൻസ് എടുക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതാ. നമുക്ക് ഈ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിജക്ഷൻ ഏരിയ ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
അതായത് ഈ ഏരിയയിൽ വന്നിട്ടുള്ള ഈ ഡെയിലി കാൻഡിൽസ് നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള റിജക്ഷൻ കിട്ടിയിട്ട് കാണാൻ പറ്റും. വളരെ ഒരു ലോങ് വിക്കൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രൈസ് വീണ്ടും താഴേക്ക് ഇറങ്ങുന്ന കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ആ ഒരു ഏരിയയിലാണ് പ്രൈസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ നിന്നും പ്രൈസിന് നല്ല രീതിയിലുള്ളൊരു റിജക്ഷൻ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ ഡോളർ ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്നും പ്രൈസ് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോവർ ഈ ഒരു ഹയ്യർ ലോ ഏരിയയിൽ നിന്നും പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ ദാ ഈ ഒരു ഏരിയയിൽ നിന്നും നല്ല രീതിയിൽ തന്നെ താഴേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി ഇവിടെ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഈ രീതിയിൽ ഒരു ഗോൾഡൻ ഏരിയയിലാണ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി പറ്റും. ഇതാ ഈ ഒരു ഗോൾഡൻ ഏരിയയിലാണ് പ്രൈസ് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു 20,000 എന്ന് പറയുന്ന ആ ഒരു ലെവൽ 20,500 എന്ന് പറയുന്ന ആ ഒരു ലെവൽ വരുന്നതും ഈ ഒരു ഗോൾഡൻ ഏരിയക്കകത്താണ്. സോ ഈ ഒരു ഗോൾഡൻ ഏരിയയിൽ നിന്നും പ്രൈസിന് നല്ല രീതിയിലുള്ള ഒരു റിജക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ആൻഡ് അങ്ങനെ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ടാർഗറ്റ് ആയിട്ട് വരുന്നത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു 0.27 എന്ന് പറയുന്ന, അതായത് ഒരു 17,460 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് വേണമെങ്കിൽ ഒരു ടാർഗറ്റ് ആയിട്ട് എടുക്കും, ഒരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 16,086 എന്ന് പറയുന്ന ഈ ഒരു ലെവൽ നമുക്കൊരു സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക്, അതായത് ഒരു 17,400 എന്നൊക്കെ പറയുന്ന ഒരു ഏരിയയിലേക്ക് പ്രൈസ് ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ഈ ഒരു മാർക്കറ്റ് കണ്ടീഷൻ വെച്ച് നോക്കുമ്പോഴും അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് വെച്ച് നോക്കുമ്പോഴും ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ വെച്ച് നോക്കുമ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനായിട്ട് പ്രൈസിന് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ രീതിയിൽ പ്രൈസ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഒരു ഏരിയയിൽ 20,400 എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിലേക്ക് തന്നെ നമുക്കൊരു റേറ്റസ്റ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ അവിടെ നിന്ന്, അതായത് ഈ രീതിയിൽ ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡിലേക്ക് ബിറ്റ്കോയിൻ പോകുമെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം തന്നെ, ഈ ഒരു ഒക്ടോബർ മാസം തന്നെ നമുക്ക് ഈ ഒരു 17,400 എന്ന് പറയുന്ന ലെവലിലേക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ആൻഡ് ഡെയിലി ടൈം ഫ്രെയിമിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞ കാര്യം തന്നെയാണ്, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് കൃത്യമായിട്ട് പ്രൈസ് പറയുകയാണെങ്കിൽ ഒരു 18,517 മുതൽ 19,024 വരെയുള്ള ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ്. സോ ആ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പ്രൈസിന് ഇതുവരെയായിട്ട് സാധിച്ചിട്ടില്ല. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഈ ഒരു 50 പീരീഡ് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാ കുറച്ച് ചാർട്ട് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതാ ഈ ഒരു 50 പീരീഡ് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിൽ ഒരുപാട് തവണ പ്രൈസ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് തന്നെ ഇവിടെയും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതാ ഈ ഒരു 50 പീരീഡ് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിൽ പ്രൈസ് ഇവിടെയും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും താഴേക്ക് തന്നെ പ്രൈസ് പോകുമെന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു 50 പീരീഡ് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് വരുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു 20,400 എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ വെച്ച് നോക്കിയതും ഈ ഒരു 50 പീരീഡ് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ, ആ 20,400 എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ പ്രൈസിന് വീണ്ടും ഒരു റിജക്ഷൻ കിട്ടാനും പ്രൈസ് വീണ്ടും താഴേക്ക് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റും. ആൻഡ് ഒരു ഫോർവേഡ് ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു 18 സെപ്റ്റംബർ മുതൽ പ്രൈസ് ഈ രീതിയിൽ ഒരു സൈഡ് വേസ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ചിലപ്പോൾ അവിടെ ഒരു ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ആയി, അല്ലെങ്കിൽ ഈ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റിൽ നിന്നും പ്രൈസിന് ഒരു ബ്രേക്കൗട്ട് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഇവിടെ നിന്നൊരു ഒരു ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ CPR ഇൻഡിക്കേറ്റർ കൊണ്ടുവരുന്നുണ്ട്, മന്ത്ലി CPR കൊണ്ടുവരുന്നുണ്ട്. മന്ത്ലി CPR നോക്കിയാണെങ്കിൽ നമ്മുടെ ഈ ഒരു CPR ലെവൽ കഴിഞ്ഞ മാസത്തെ CPR ലെവലിന് താഴെയാണ്, അതൊരു ബെയറിഷ് ആയിട്ടുള്ള സൈനാണ്. ആൻഡ് ഈ ഒരു CPR ലെവലിൽ ഏത് ലൈനിൽ നിന്ന് വേണമെങ്കിലും, അതായത് ഈ ഒരു 3 ലൈൻസിൽ നിന്നും, അതായത് ഒരു 20,400 മുതൽ ഒരു 19,700 വരെയുള്ള ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഒരു റിജക്ഷൻ ഇവിടെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ നിന്നും ഒരു ബ്രേക്കൗട്ട് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു എൻട്രി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു ഫേക്ക് ബ്രേക്കൗട്ട് ആയിട്ട് മാറാനും ഇവിടെ നിന്ന് പ്രൈസ് വീണ്ടും താഴേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു CPR ലെവലിൽ നിന്നും പ്രൈസിന് ബ്രേക്കൗട്ട് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ ടാർഗറ്റ് ആയിട്ട് വരുന്ന ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPR S1 ആയിട്ടുള്ള, മന്ത്ലി S1 ആയിട്ടുള്ള 17,400 എന്ന് പറയുന്ന ഏരിയയാണ്. നമ്മൾ നേരത്തെ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ വെച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ ടാർഗറ്റ് തന്നെയാണ് നമുക്കിവിടെ CPR ഇൻഡിക്കേറ്റർ വെച്ച് നോക്കുമ്പോഴും കാണാനായിട്ട് പറ്റുന്നത്. സോ പ്രൈസ് ഈ ഒരു ലെവലിൽ നിന്നും ഈ ഒരു CPR ഇൻഡിക്കേറ്ററിൽ നിന്നും വളരെ ബെയറിഷ് ആയിട്ടുള്ള ഒരു കാൻഡിൽ ഒരു ഫോർവേഡ് ടൈം ഫ്രെയിമിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ പ്രൈസ് നല്ല രീതിയിൽ തന്നെ താഴേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഡിഫറൻറ്റ് ടൈം ഫ്രെയിംസിൽ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഈ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ റെസിസ്റ്റൻസ് ഏരിയ ആൻഡ് ടാർഗറ്റ് ഏരിയ, ഇതെല്ലാം തന്നെ നമുക്ക് ഫോർവേഡ് ടൈം
ടൈം ഫ്രെയിമിലും സെയിം ആയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ ആ ഒരു ഏരിയ പറഞ്ഞു, ഒരു 20,400 എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്നായിരിക്കും നമുക്ക് ഒരു റിജക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞു. ആൻഡ് ഫോർവേഡ് ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് അതേ ഏരിയ തന്നെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്, 20,500 വരെയൊക്കെ നമുക്ക് ഒരു റിജക്ഷൻ കിട്ടുമെന്നുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പ്രൈസ്, ഒരു പർട്ടിക്കുലർ പ്രൈസ് നമ്മളൊരു റിജക്ഷൻ ഏരിയ ആയിട്ട് എടുക്കാതെ ആ പ്രൈസിന് മുകളിലും താഴെയുമുള്ള കുറച്ച് ഏരിയ, ആ ഒരു ഏരിയ വേണം നമ്മളെപ്പോഴും ഒരു റിജക്ഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതായി ഒരു CPR, മന്ത്ലി CPR എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യമൊക്കെ നടത്തുക, അതിനുശേഷം മാത്രം ഏത് രീതിയിൽ ഏത് ഡയറക്ഷനിലേക്ക് ഒരു എൻട്രി എടുക്കണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ആൻഡ് ഡോളർ ഇൻഡെക്സിൻ്റെ ചെറിയൊരു അനാലിസിസ് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അതും കൂടി നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. ആൻഡ് എല്ലാവരും നല്ല രീതിയിലാണ് ട്രേഡ് ചെയ്യുക. ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.